Hi students, the next topic is types of STD. We have already discussed what is STD and how we can perform STD and what are the types of attributes. Okay, so we have already discussed the STD, that is Indirect Direct Definition. There are two types of SDDs. Are the SDD ennu parayna syntax directed definition rendu tarathilund karanam attributes nu nammal kurichu nammal paranju adhe pole SDD ennu parumba S attributed L attributed S attributed SDD L attributed SDD adhe parayna vera oru perana S attributed grammar or L attributed grammar or S attributed definition L attributed definition nammala question paper il choichittundayirikka onnallengil S attributed SDD no or S attributed definition or S attributed grammar. So these are the different ways of asking the question. Okay, next indana S attributed SDD ennu vechaiyal S stands for synthesized aanu namukarayam. S ennu parayunnathu nammala ऑलरेडी और एक्सापि वे डिस्कस ए गिव्स बी सी डी ए डॉट एस अब पेरेंट अ चाइल्ड नोड वैल्यूस क्या वि कॉल इट सिंथेसाइज्ड एट्रिब्यूट्स ओके इफ ए एस डी डी यूसेस ओनली सिंथेसाइज्ड एट्रिब्यूट और एस डी डी अब ग्रामर सिंबलोड़ कूड़ी सेमांटिक रूल्स आड एस डी डी इन ग्राम सेमांटिक रूल्स आड नमुक पास्ट्री कंस्ट्रक्ट ഒരു പാരന്റ് നോഡിൽ നിന്ന് കിട്ടുന്നത് അത് പാസ് ചെയ്യുന്ന സമയത്ത് പാരന്റ് നോഡിൽ നിന്ന് കിട്ടുന്നത് ചൈൽഡ് നോഡിന്റെ വാല്യൂസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ദാറ്റ് ടൈപ്പ് ഓഫ് എസ്ഡിഡി ആസ് എസ് ആട്രിബ്യൂട്ടഡ് എസ്ഡിഡി ഓക്കേ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ് ഓക്കേ ഇഫ് എൻ എസ്ഡിഡി യൂസസ് ഓൺലി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഇൻ ദിസ് കേസ് ഓഫ് എൽ ആട്രിബ്യൂട്ടഡ് എസ്ഡിഡി എന്താണ് എൽ ആട്രിബ്യൂട്ടഡ് എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എൽ ആട്രിബ്യൂട്ടഡ് എസ്ഡിഡി ഈസ് നത്തിങ് ബട്ട് സിന്തസൈസ്ഡ് ഇഫ് എൻ എസ്ഡിഡി ഇഫ് എ എസ്ഡിഡി ഒരു സിൻഡാസ് ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്യുകയാണ് എങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ആസ് വെൽ ആസ് ഇൻഹെറിറ്റഡ് സിന്തസൈസ്ഡും ഉണ്ടായിരിക്കും ഇൻഹെറിറ്റഡും ഉണ്ടായിരിക്കും ഓക്കെ പക്ഷേ ബട്ട് ഈച്ച് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഇൻഹെറിറ്റ് ഓൺലി ഫ്രം എയ്ദർ പാരൻറ്റ് ഓർ ലെഫ്റ്റ് സിബ്ലിംഗ് ഓൺലി അതായത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൽ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാരൻറ്റിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ട് വാല്യൂസ് എടുക്കാം ഓൾസോ അതിൻ്റെ സിബ്ലിംഗിൽ നിന്നും എടുക്കാം എന്നായിരുന്നു നമ്മൾ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ ഡെഫിനിഷൻ വേർആസ് ഇൻ ദസ് കേസ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ഡി ഡി യു ക്യാൻ ഇൻഹെറിറ്റ് ഓൺലി ഫ്രം ദ ലെഫ്റ്റ് സിബ്ലിംഗ് ഓക്കെ യു ക്യാൻ inherit from sibling but left is sibling so this left L stands for this okay that's why we called as L attributed as ready okay for example in this case A gives X Y Z so we can examine whether it is an L attributed STD or not okay in this case A Y dot S ഈക്വൽ ടു എ ഡോട്ട് എസ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വൈ എന്ന് പറയുന്ന നോഡിൽ നിന്ന് അതിൻ്റെ പാരൻറ്റ് നോഡിൽ നിന്ന് വാല്യൂസ് കിട്ടി ഓക്കെ ദാറ്റ്സ് റൈറ്റ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടാണ് അതേപോലെ വൈ ഡോട്ട് എസ്സിലേക്ക് എക്സ് ഡോട്ട് എസ് എന്നും കൊടുത്തു ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ് കാരണം വൈയിന് കിട്ടുന്നത് വൈയിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നോഡിൻ്റെ വാല്യൂ ആണ് സോ ഇറ്റ്സ് ഓൾസോ റൈറ്റ് ബട്ട് y dot s equal to z dot s അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള എന്താ ആട്രിബ്യൂട്ട് വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റോങ് സോ വി ക്യാൻ നോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എൽ എസ് ആട്രിബ്യൂട്ടഡ് ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ആട്രിബ്യൂട്ടഡ് യു ക്യാൻ യൂസ് ഓൺലി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് വേർ ആസ് ഇൻ ദിസ് കേസ് ഓഫ് എൽ ആട്രിബ്യൂട്ടഡ് യു ക്യാൻ യൂസ് സിന്തസൈസ്ഡ് ആസ് വെൽ ആസ് ഇൻഹെറിറ്റഡ് ബട്ട് ദ കേസ് ഈസ് യു ക്യാൻ ഇൻഹെറിറ്റ് എയ്തർ ഫ്രം പാരൻറ്റ് സോ പാരൻറ്റ് ഈസ് ദർ ബട്ട് ഓൺലി ഫ്രം ഓൾസോ ഫ്രം ലെഫ്റ്റ് സിബ്ലിംഗ് ഓൺലി So that's the difference. Next important definition is or the next point is this S attribute definition is also called postfix SDD. What do you mean by postfix? You may be familiar with the postfix expression as well as infix also prefix expression. Okay, what is postfix? If the X operator appears or after the operands we call it as postfix so in this case ഈ കേസിൽ എങ്ങനെയായിരിക്കും എന്താണ് ഇതിനെ postfix
എസ് ഡി ഡി എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്ക് ആ എസ് ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമറും. എസ് ഡി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ. ഗ്രാമർ മീൻസ് ഇഫ് ഇ ഗീവ്സ് ഇ പ്ലസ് ടി എന്ന് പറയുന്ന ഗ്രാമർ ആണെങ്കിൽ അതിൻ്റെ എസ് ഡി ഡി ഇ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഇ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ എന്നാണെങ്കിൽ എന്താണ് അതിൻ്റെ സെമാൻറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്? എഴുതിയിരിക്കുന്നത് സെമാൻറ്റിക് ആക്ഷൻ, ദിസ് ഈസ് ദ ഈ പ്രൊഡക്ഷൻ്റെ സെമാൻറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത് ഈ കുറയിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, ഇ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഇ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ എൻഡിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ഇ ഗീവ്സ് ഇ പ്ലസ് ടി എന്നാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ എങ്കിൽ, നമ്മൾ ഇ ഗീവ്സ് ഇ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇ ഡോട്ട് വാല്യൂ ഓർ സം ഓഫ് ദി ഏതെങ്കിലും ഒരു സെമാൻറ്റിക് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻറ്റ് പ്രിൻറ്റ് ഇ ഡോട്ട് വാല്യൂ എന്നുള്ള രീതിയിലെല്ലാം എഴുതിയിട്ട് പ്ലസ് പ്ലസ്സിന് ശേഷം നമ്മൾ ടി എന്ന് പറയുന്ന എഴുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് സെമാൻറ്റിക് ആക്ഷൻ, ഓരോ പ്രൊഡക്ഷനെ കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സെമാൻറ്റിക് ആക്ഷനെ നമുക്ക് എഴുതാൻ പറ്റുക എങ്ങനെയാണ്? ഓരോ പ്രൊഡക്ഷൻ്റെയും എൻഡിലാണ്, ഏത് എൻഡിൽ? റൈറ്റ് എൻഡിൽ. സോ എ ഗീവ്സ് ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഗീവ്സ് ബി സി ഡി എന്നാണെങ്കിൽ നമുക്ക് എ ഗീവ്സ് ബി സി ഡി കഴിഞ്ഞിട്ട് ഇവിടെ ആയിരിക്കണം, റൈറ്റ് എൻഡിലായിരിക്കണം നമ്മളതിൻ്റെ സെമാൻറ്റിക് ആക്ഷൻ എഴുതേണ്ടത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ഡി, എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ഡി എന്താണ്? എനിവർ ഇൻ ദ ആർ എച്ച് എസ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയും നമുക്ക് എന്ത് എഴുതാം? ഒരു സെമാൻറ്റിക് ആക്ഷൻ എഴുതാം. സോ അപ്പോൾ അതെങ്ങനെ വരും? ഇഫ് എ ഗീവ്സ് എക്സ് വൈ സെഡ് എന്നാണെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കും? എ ഗീവ്സ് എക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സെമാൻറ്റിക് ആക്ഷൻ കൊടുക്കാം, എന്ന് കഴിഞ്ഞിട്ട് വൈ എഴുതാം, സെഡ് എഴുതാം. ഓൾസോ എ ഗീവ്സ് എക്സ് വൈ കഴിഞ്ഞിട്ട് വൈയിന് ശേഷം ഒരു സെമാൻറ്റിക് ആക്ഷൻ കൊടുക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത എലമെൻ്റ് എഴുതാം. ഓക്കെ, ഇങ്ങനത്തെ ഇതാണ് ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ബോട്ടം അപ്പ്, അതായത് ആട്രിബ്യൂട്ട്സിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ബോട്ടം അപ്പ് പാസിങ്ങിലൂടെയാണ്. അതായത് നമ്മളുടെ എസ് ആട്രിബ്യൂട്ടഡ് ആണ്, അപ്പോൾ ചൈൽഡ് നോഡിൽ നിന്ന് പാരൻറ്റ് നോഡിന് കിട്ടണം ചൈൽഡ് നോഡിൻ്റെ വാല്യൂ. സോ ബോട്ടം അപ്പ് ആദ്യം ട്രവേഴ്സ് ചെയ്ത് ബോട്ടം അപ്പിൽ നിന്നാണ് ബോട്ടം ടു അപ്പിലേക്കാണ് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എസ് ആട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മളെ പാരൻറ്റ് നോഡിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ബോട്ടം അപ്പ് പാസിങ്. Whereas in this case of L attributed definition, top down അല്ലെങ്കിൽ depth first left to right ഈ രീതിയിലാണ് passing എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ A gives B C D എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് parent നോഡിൽ നിന്ന് ആയിരിക്കണം D എന്ന് പറയുന്നതിലേക്കുള്ള value കിട്ടേണ്ടത്. അല്ലെങ്കിൽ എന്താണ് സീന് കിട്ടേണ്ടത്? സീൻ്റെ വാല്യൂ സി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെമാൻറ്റിക് ആക്ഷൻ എന്തായിരിക്കും? ബി ഡോട്ട് ടൈപ്പ്, ബീൻ്റെ ടൈപ്പ് എന്താണോ അതന്നെയായിരിക്കും സീൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന സീൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പം ഇത് വരുന്നത് എങ്ങനെയാണ്? ഫ്രം ഡെപ്ത് ഫസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ബോട്ടം ടു ഡൗൺ എന്നുള്ള രീതി, സോറി ടോപ്പ് ടു ഡൗൺ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ഡി പറയുന്നത്. ഓക്കെ, നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 2018 ചോദിച്ചിട്ടുള്ള എസ് ആട്രിബ്യൂട്ടഡ് ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ മാത്രമാണ്. അതായത് എന്താണ് എസ് ആട്രിബ്യൂട്ടഡ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ ഡെഫിനിഷൻ. അപ്പം ഈ ഒരു ടേമാണ് ലാസ്റ്റ് തേർഡ് ടേമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലും ചോദിക്കാം, എസ് ആട്രിബ്യൂട്ടഡ് ഗ്രാമർ എന്ന് ചോദിക്കാം, എൽ ആട്രിബ്യൂട്ടഡ് ഗ്രാമർ എന്ന് ചോദിക്കാം, എസ് ആട്രിബ്യൂട്ടഡ് എസ് ഡി ഡി എന്ന് ചോദിക്കാം, എൽ ആട്രിബ്യൂട്ടഡ് എസ് ഡി ഡി എന്ന് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ്. അതായത് ഇവിടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്, ഇവിടെ സിന്തസൈസ്ഡ് ആസ് വെൽ ആസ് ഇൻഹെറിറ്റഡ്, ബട്ട് ദ ഡിഫറൻസ് ഇസ് ഓൺലി ഫ്രം ലെഫ്റ്റ് സിബ്ലിംഗ് ആൻഡ് ഓൾസോ ഫ്രം പാരന്റ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സൈഡ് ആസ് എസ് ആട്രിബ്യൂട്ടഡ് ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ഓർ ഡിഫറൻസിയേഷൻ. Thank you.